രാവിലത്തെ ഒരു കട്ടൻ കാപ്പി ഞാൻ വിചാരിക്കുന്നു മങ്കീസിന്റെ കൂടെ രാവിലത്തെ ടൈം ചെലവഴിക്കാന്ന് വിചാരിക്കുന്നു. വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്യാണ്. ഇവിടെ കുറേ മങ്കീസ്, വെരി സ്ട്രോങ് ആൻഡ് ഇന്റലിജന്റ് ആൻഡ് പവർഫുൾ മങ്കീസ്. അവരെന്നെ ചുറ്റും വളയ്ക്കുമെന്ന് തോന്നുന്നു. ഒരുത്ത ഇങ്ങോട്ട് വരുന്നുണ്ട്, നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. വലിയൊരു സൈസാണ് ഇവൻ, അതുകൊണ്ട് ഇവന്റെ ലീഡറാന്ന് തോന്നുന്നു. ഇതിന്റെ മൊത്തത്തില് നമ്മൾ ഫുഡ് എല്ലാം കൊടുക്കുമെന്നും പറഞ്ഞ് വരിക. ഇടയ്ക്കൊക്കെ ഇവിടെ നിർത്തി കുപ്പൂസൊക്കെ കൊടുക്കാറുണ്ട്. നിന്മാരുടെ കൂടെ ഒന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചു. നമ്മൾ ശ്രദ്ധിച്ചില്ലേ നമ്മുടെ ഈ പൈപ്പിലെ വെള്ളം എല്ലാം തുറന്ന് കുടിക്കുകയും എല്ലാം തുറന്നു വിടുകയും ചെയ്യും. വേണ്ട, പൈപ്പൊക്കെ തുറന്ന് വെള്ളം കുടിക്കുന്നുണ്ടോ? ഇതിന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ പൈപ്പ് തുറന്ന് വെള്ളം കുടിക്കും. ഇതിങ്ങളുടെ പാർപ്പിട ഈ വലിയ വലിയ മലകളിലാണ് ഇവർ വസിക്കുന്നത്. ഇവിടാണ് ഇവർ വിശ്രമിക്കുകയും ഇവരുടെ വീടൊക്കെ ഇവിടാണ് കേട്ടോ. പൈപ്പ് തുറന്നിട്ടു വേണ്ട, ഇനിയിപ്പോൾ അറക്കണം. ഇതൊക്കെയാണ് പരിപാടി. ഇനിയിപ്പോൾ കിച്ചൺ തുറന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഓടി വരും. ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേനും ഇതുകൊണ്ട് എല്ലാം കൂടെ ഓടി. എന്നെ പേടിച്ചിട്ടാണെന്ന് അറിയത്തില്ല, ഇതുകൊണ്ട് അവിടെ പോയിരിക്കുന്നു. ഇന്നലത്തെ കുറേ റൊട്ടിയൊക്കെ ഉണ്ട്, അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വരുമ്പോൾ കുറേയൊക്കെ ഇട്ട് കൊടുക്കും. ഇതിന് ഒരു കാലിനെന്തോ പറ്റിയിട്ടുണ്ട്, ഞൊണ്ടക്കാലിനാണ്, ഒറ്റയ്ക്കേ ഉള്ളൂ. എടാടാടാ, അവരും കൂടെ കൊടുക്കും. ഒരുത്തൻ റൊട്ടിയൊക്കെ ആയിട്ട് ഓടുന്നു, എല്ലാം കൂടെ വാരി കൊണ്ടുപോകാൻ തോന്നുന്നു. എല്ലാം കൊടുക്കാൻ നിൽക്കുമോ, ഭയങ്കര വേളാ. അങ്ങോട്ട് പോയിക്കോ, എത്തി നോക്കുന്നു. പോ പോ പോ. എല്ലാം കൂടെ വന്നിട്ട് പോ പോ. കുറെ ഉള്ളങ്കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടുത്ത് നിൽക്കുക, ഭയങ്കര ശക്തിയോടെ നിൽക്കുകയാണ്. ചലോ 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 ചലോ. എല്ലാം കൂടെ വന്നു. ഇനിയിപ്പോൾ നമ്മളെ ഉപദ്രവിക്കുമെന്ന് അറിയത്തില്ല. വിട്ടു വഹിക്കോ, അല്ല വെള്ളം കുടിച്ചില്ലേ, വിട്ടു വഹിക്കോ. ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചായ ഇടാനൊന്നും നോക്കത്തില്ല. മരെല്ലാം കൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യും. വേണ്ടേ, വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, തുറന്ന് കുടിച്ചോ. കുഞ്ഞുങ്ങളും പടക്കോഴികളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടോ കുറേ എണ്ണം? അതുകൊണ്ട് അവിടെ കുച്ചുങ്ങളായിട്ട് ഇരിക്കുന്നു. ഈ വലുതുണ്ടോ? വലുത് ആണോ? വെള്ളം തുറക്കാൻ വന്നൊരുത്തൻ. കുടിച്ചോ കുടിച്ചോ കുടിച്ചോ, ആവശ്യത്തിന് കുടിച്ചോ. ആ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിർത്തി കൊടുക്കുമ്പോൾ ഒന്ന് വെള്ളം കുടിച്ചു. അടുത്തിട്ടേ പാവും. ആണ്ടോ, തുറന്നിട്ടിട്ട് അങ്ങ് പോയി. എടേ എടേ, അടയ്ക്ക് 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 അടയ്ക്ക്. ആ ഇച്ചിരിയാണ് തുറന്ന് കിടക്കട്ടെ, ബാക്കിയുള്ളതൊക്കെ വന്ന് വെള്ളം കുടിക്കുമല്ലോ. അതാണ്ട് ഒരു കൊച്ചു നാളെയും വരുന്നുണ്ട്. ഇതൊക്കെ ഒരു രസമാണ് കൂട്ടുകാരെ, പക്ഷെ ഒന്ന് സൂക്ഷിക്കണം. നമ്മളൊന്ന് ഉപദ്രവിക്കായിരുന്നാൽ അത് നമ്മളെ ഉപദ്രവിക്കത്തില്ല. നമ്മൾ പിന്നെ നല്ലതൊക്കെ ദേഷ്യപ്പെടുവാണെങ്കിൽ അത് നമ്മളോട് ദേഷ്യപ്പെടും. അല്ല, ഇതുപോലെ വന്ന് സഹകരിച്ചിട്ട് ഇതാണ്ട് ഉള്ളിയും ഉള്ളിയൊക്കെ കൊടുത്ത് ഉള്ളിയും തിന്നുന്നുണ്ട് കേട്ടോ. ഉള്ളി ഉരുളങ്കിഴങ്ങ് ഒരുത്തരുന്ന് ഉരുളങ്കിഴങ്ങ് തിന്നുന്നു. കുറേ ഉരുളങ്കിഴങ്ങ് കൊടുത്ത് ഒരുത്തന്നാണ്ട് ഉരുളങ്കിഴങ്ങിനത് ഫുട്ബോൾ കളിക്കുന്നത്. ഉരുളങ്കിഴങ്ങ് ഇനിയും കുറേ ക്യാരറ്റൊക്കെ ഇരുമ്പുണ്ട്, അതും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഞാൻ കുറച്ച് കഴിക്കാൻ വേണ്ടി ക്യാരറ്റ് വാങ്ങിച്ചായിരുന്നു. കുറച്ച് ഞാനും കഴിക്കാം, അതുങ്ങൾക്കും കൊടുക്കാം. നമ്മൾ എത്ര കൊടുത്താലേ ഈ വലിയമാരൊക്കെ എല്ലാം ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോകും. ആണോ, നമ്മൾ അടുത്തൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകും. ക്യാരറ്റ് ഇട്ട ഉടനെ എല്ലാം കൂടെ വന്നങ്ങ് കൊണ്ടുപോകും. പോയിക്കോ പോയിക്കോ, എത്രയേ ഉള്ളു. ഇനി പിന്നെ വരാം. പൈപ്പ് അടച്ചോ പൈപ്പ് അടച്ചോ, പൈപ്പ് തുറന്നിട്ടേക്ക് പോയമാർ. ഇനി ഇപ്പം ഇത് കഴിഞ്ഞ് ഞാൻ പൈപ്പ് അടയ്ക്കത്തുള്ളു. ഇമാർ പോയി കഴിഞ്ഞു, ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോകും. കണ്ടതുകൊണ്ടൊരു അമ്മയും കുഞ്ഞും കാറ്റ് തിന്നുന്നു, കുഞ്ഞിനും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്.
പൊരുത്തെന്താണ്ട് അതിൻ്റെ കയലിൻ്റെ പുറത്ത് കയറിയിട്ട് ഇതുകൊണ്ട് ഇറങ്ങുന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കൂട്ടുകാരെ. ചായ കൂടി നടക്കത്തില്ല. ചായ ഇട്ടുകൊണ്ടിരുന്ന കിച്ചൻ്റെ അകത്ത് സാധനം മൊത്തം എടുത്തോണ്ട് പോകും. ഇനി മുന്നോട്ട് വല്ല വണ്ടി നിർത്തി ചായ ഇടാം. ഞാൻ പെട്ടെന്ന് കിച്ചൺ അങ്ങ് അടച്ചു. എല്ലാം കൂടെ കിച്ചണകത്തോട്ട് കയറി ഉള്ളിയും തക്കാളിയും എല്ലാം അകത്തിരിക്കുമല്ലേ, എല്ലാം വലിച്ചോണ്ട് പോകും.